ഹലോ ഫ്രണ്ട്സ് മിഷൻ പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എസ് സി ആർ ടി ക്ലാസ് സിക്സിലെ സോഷ്യൽ സയൻസിലെ ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ചാപ്റ്ററുടെ പേര് വന്നിട്ട് മധ്യകാല ഇന്ത്യ ആണ് നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മധ്യകാല ഇന്ത്യ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് എല്ലാവരും ശ്രമിക്കുക മാത്രമല്ല നമ്മൾ എസ് സി ആർ ടി വീഡിയോസ് കുറേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇതുവരെ ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം ഡൽഹി ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു ഡൽഹി ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു ഉത്തരം വന്നിട്ട് യമുന നദിയാണ് ടോർത്തിരിക്കുക ഡൽഹി വന്നിട്ട് യമുന തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത രണ്ടാമത്തെ ചോദ്യം ഡൽഹി ആദ്യമായി അധികാര കേന്ദ്രം ആയത് ഏത് രാജാക്കന്മാരുടെ കാലത്താണ് ചോദ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യാം ഡൽഹി ആദ്യമായി അധികാര കേന്ദ്രം ആയത് ഏത് രാജാക്കന്മാരുടെ കാലത്താണ് ഉത്തരം വന്നിട്ട് തോമര രാജാക്കന്മാരുടെയാണ് കേട്ടോ ഓർത്തിരിക്കുക തൊമര രാജാക്കന്മാരുടെ കാലത്താണ് ഡൽഹി ആദ്യമായിട്ട് അധികാര കേന്ദ്രമായത് ഈ തോമര രാജാക്കന്മാർ വന്നിട്ട് രജപുത്ര വിഭാഗത്തിൽപ്പെട്ടവരാണ് കേട്ടോ അതും കൂടെ ഓർത്തിരിക്കുക തൊമര രാജാക്കന്മാർ വന്നിട്ട് രജപുത്ര വിഭാഗത്തിൽപ്പെട്ടവരാണ് പിന്നീട് ആ കാലത്ത് ദില്ലിക എന്ന പേരിലാണ് ഡൽഹി അറിയപ്പെട്ടിരുന്നത് കേട്ടോ അതും കൂടെ ഓർത്തിരിക്കുക തോമര രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ദില്ലിക എന്ന പേരിലാണ് ഡൽഹി അറിയപ്പെട്ടിരുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്ക അടുത്ത മൂന്നാമത്തെ ചോദ്യം ഡൽഹിയിലെ അവസാനത്തെ ഹിന്ദു ഭരണാധികാരി ആര് ഡൽഹിയിലെ അവസാനത്തെ ഹിന്ദു ഭരണാധികാരി ആര് ഉത്തരം വന്നിട്ട് പൃഥ്വിരാജ് ചൗഹാനാണ് കേട്ടോ ഓർത്തിരിക്കുക ഉത്തരം വന്നിട്ട് പൃഥ്വിരാജ് ചൗഹാനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ ഇത് അതായത് തോമര രാജാക്കന്മാരുടെ ഭരണത്തെ തുടർന്ന് പിന്നീട് അധികാരത്തിൽ വന്നവരായിരുന്നു ചൗഹാൻ രാജവംശത്തിൽപ്പെട്ടവർ പെട്ടവർ ഒന്നുകൂടെ പറയാം തോമര രാജാക്കന്മാരുടെ ഭരണത്തെ തുടർന്ന് പിന്നീട് ഡൽഹി കേന്ദ്രമാക്കി ഭരിച്ച രാജവംശമായിരുന്നു ചൗഹാൻ രാജവംശം അതിലെ ഏറ്റവും അവസാനത്തെ ഭരണാധികാരിയാണ് പൃഥ്വിരാജ് ചൗഹാൻ ഓർത്തിരിക്കുക കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് നമുക്ക് എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ട് നോക്കാം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യാം കേട്ടോ അതായത് നമുക്ക് ഈ ഫ്ലോ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ആദ്യത്തെ വംശം നോക്കിയേ മാലൂക്ക് വംശം അഥവാ അടിമ വംശം എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ അതിൽ പ്രധാനപ്പെട്ട ഭരണാധികാരികളുടെ പേരും കൊടുത്തിട്ടുണ്ട് കുത്തബ്ദീൻ ഐബക് ഇൽതുമിഷ് ബാൽപൻ എന്നിവരുടെ എന്നിവരാണ് ഇനി അടുത്തത് രണ്ടാമത്തെ വംശമാണ് കിൽജി വംശം അതിൽ പ്രധാനപ്പെട്ട ആരായിരുന്നു അലാദ്ദീൻ കിൽജി അതിൻ്റെ അടുത്തത് തുക്ല വംശം മുഹമ്മദ് ബിൻ തുക്ലക് ഷാ തുക്ലക് ഇവരായിരുന്നു ആ സമയത്തെ പ്രധാനപ്പെട്ട ഭരണാധികാരികൾ അടുത്തത് സെയ്ദ് വംശം അല്ലെ സെയ്ദ് വംശത്തിലെ ഒരു ഭരണാധികാരിയായിരുന്നു ഖിസർ ഖാൻ അത് കഴിഞ്ഞ ലോദി വംശം ലോദി വംശത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭരണാധികാരിയായിരുന്നു ഇബ്രാഹിം ലോദി ഓക്കെ അപ്പം ഈ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും ഇതൊന്നും കൂടെ വായിക്കാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് വായിക്കാം ഓക്കെ അതായത് അതായത് ഡൽഹി കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന ഈ അഞ്ച് വംശങ്ങളും സുൽത്താനേറ്റ് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇനി ഇതിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നായിരുന്നു സുൽത്താൻ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ അഞ്ച് വംശങ്ങളും വളരെ ആണ് ഇത് ഇതേ ഓർഡറിൽ തന്നെ പി എസ് സിയിലും മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് അതായത് ഡൽഹി സുൽത്താനേറ്റ് പീരീഡിൻ്റെ ഓർഡർ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ എന്ത് പറയും വംശം കിൽജി വംശം തുക്ലക് വംശം സെയ്ദ് വംശം ലോദി വംശം കേട്ടോ ഈ അഞ്ചെണ്ണം ഇതേ ഓർഡറിൽ തന്നെ പി എസ് സിയിലും മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാതെ ശ്രദ്ധ കൊടുത്ത് തന്നെ പഠിക്കുക ഇനിയിപ്പൊ നമുക്ക് നോക്കാം ഈ എങ്ങനെയാണ് ഈ ഡൽഹി കേന്ദ്രമാക്കി ഭരിച്ചുകൊണ്ട് ഇത്രയും അഞ്ച് വംശങ്ങൾ വന്നത് എന്നാണ് നമുക്ക് അറിയേണ്ടത് അല്ലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡൽഹിയിലെ അവസാനത്തെ ഹിന്ദു രാജാവ് ആരാണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡൽഹിയിലെ അവസാനത്തെ ഹിന്ദു ഭരണാധികാരി ആരായിരുന്നു പൃഥ്വിരാജ് ആയിരുന്നു അല്ലെ ഈ പൃഥ്വിരാജ് ചൗഹാനെ ഗോറിയിലെ മുഹമ്മദ് കീഴടക്കുകയായിരുന്നു ഒന്നുകൂടെ പറയാം ഈ പൃഥ്വിരാജ് ചൗഹാനെ ഗോറിയിലെ മുഹമ്മദ് കീഴടക്കുകയായിരുന്നു അങ്ങനെ മുഹമ്മദ് ഗോറി ഡൽഹിയില് ആധിപത്യം സ്ഥാപിച്ചു മുഹമ്മദ് ഗോറിയുടെ സേനാനായകനായിരുന്നു കുത്തബ്ദീൻ ഐബക്ക് മുത് മുഹമ്മദ് ഗോറിയുടെ മരണത്തിന് ശേഷം കുത്തബ്ദീൻ ഐബക്ക് ഡൽഹി കേന്ദ്രമാക്കി ഭരിക്കാൻ തുടങ്ങി ഈ ഒരു വംശം അറിയപ്പെട്ടതാണ് അടിമ വംശം അഥവാ മാലൂക്ക് വംശം എന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് വർഷം ഓർത്തിരിക്കുക ആയിരത്തി ഇരുന്നൂറ്റി ആറാണ് കേട്ടോ ഓർത്തിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് അതായത് മുഹമ്മദ് ഗോറിയുടെ മരണശേഷം കുത്തബ്ദീൻ ഐബക്ക് വന്നിട്ട് ഡൽഹി കേന്ദ്രമാക്കി ഭരിക്കാനായിട്ട് തുടങ്ങി ഈ ഒരു രാജവംശം അറിയപ്പെട്ട പേരാണ് മാലൂക് മാലുക് വംശം അഥവാ വംശം എന്ന പേരിൽ വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കുക ആയിരത്തി ഇരുന്നൂറ്റി ആറിലാണ് ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ചോദ്യത്തിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്തു പോകാം ഇപ്പോൾ നമുക്ക് ഇത്രയും വംശങ്ങളെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എങ്ങനെയാണ് മാലൂക്ക് വംശം അഥവാ അല്ലെങ്കിൽ അടിമ വംശം എങ്ങനെയാണ് വന്നത് അതുവരെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നമുക്കിനി ഓരോ ക്വസ്റ്റനിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്തു പോകാം കേട്ടോ അപ്പോൾ ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം ഡൽഹിയിലെ ആദ്യത്തെ സുൽത്താൻ വംശം ഡൽഹിയിലെ ആദ്യത്തെ സുൽത്താൻ വംശം നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു മാലൂക്ക് വംശം അഥവാ വംശമാണ് കേട്ടോ ഓർത്തിരിക്കുക മാലൂക്ക് വംശം അഥവാ വംശമാണ് ഡൽഹി െ ആദ്യത്തെ സുൽത്താൻ രാജവംശം വർഷം ഞാൻ എന്താ പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ്റി ആറ് അല്ലെ ആയിരത്തി ഇരുന്നൂറ്റി ആറാണ് അടിമവംശത്തിന്റെ തുടക്കം ഓക്കെ അടിമവംശം അതായത് ഈ ഒരു സുൽത്താനേജ് പീരീഡിന്റെ തുടക്കം എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ആറാണ് താഴെ ഒരു ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിക്കുക ഇന്ത്യൻ ചരിത്രത്തിൽ ഡൽഹി സുൽത്താൻമാരുടെ കാലഘട്ടം ഇനി ഡൽഹി സുൽത്താൻമാരുടെ കാലഘട്ടം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെയാണ് കേട്ടോ ഞാൻ നേരത്തെ അത് പറയാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെയാണ് അതായത് നമ്മൾ തുടങ്ങുന്ന വർഷം മാത്രമേ പറഞ്ഞുള്ളൂ ഡൽഹി സുൽത്താനേറ്റ് പീരീഡ് തുടങ്ങുന്ന വർഷമാണ് ആയിരത്തി ഇരുന്നൂറ്റി ആറ് ഓക്കെ അത് അവസാനം എവിടെ വരെയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെയാണ് അടുത്ത അഞ്ചാമത്തെ ചോദ്യം അടിമവംശ സ്ഥാപകൻ ആര് അടിമവംശ സ്ഥാപകൻ ആര് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ കുത്തബ്ദീൻ ഐബക്ക് ആണ് അടിമവംശത്തിന്റെ സ്ഥാപകൻ ഓർത്തിരിക്കുക അടിമവംശ സ്ഥാപകൻ കുത്തബ്ദീൻ ആണ് ആറാമത്തെ ചോദ്യം ഇൽത്തുമിഷിന്റെ കാലത്ത് നിലനിന്നിരുന്ന നാണയങ്ങൾ ഏതൊക്കെ ഇൽത്തുമിഷിന്റെ കാലത്ത് നിലനിന്നിരുന്ന നാണയങ്ങൾ ഏതൊക്കെ ഉത്തരം വന്നിട്ട് തങ്ക ജിറ്റാൾ ആണ് കേട്ടോ തങ്ക ജിറ്റാൾ എന്നിവയാണ് ഹെൽത്ത് മിഷന്റെ കാലത്ത് നിലനിന്നിരുന്ന നാണയങ്ങൾ തങ്ക വന്നിട്ട് വെള്ളി നാണയവും ജിറ്റാൽ വന്നിട്ട് ചെമ്പു നാണയമാണ് കേട്ടോ ഓർത്തിരിക്കുക തങ്ക വന്നിട്ട് വെള്ളി നാണയവും ജിറ്റാൽ വന്നിട്ട് ചെമ്പു നാണയവുമാണ് ഇനി ഇൽത്തുമീഷിൻ്റെ വംശം ഏത് തന്നെയായിരുന്നു വംശം തന്നെയാണ് കേട്ടോ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സുൽത്താൻസിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിമ അടിമവംശകാലത്ത് അപ്പോൾ ഒന്ന് മുൻവിൽ മുൻപിലേക്കാക്കി നോക്കുക ഇൽത്തുമീഷ് വന്നിട്ട് അടിമ അടിമവംശത്തിൽപ്പെട്ട സുൽത്താൻ തന്നെയായിരുന്നു അടുത്തത് ഏഴാമത്തെ ചോദ്യം മധ്യേന്ത്യയിലെയും വടക്കു പടിഞ്ഞാറ് ഇന്ത്യയിലെയും വിഭാഗത്തിൽപ്പെട്ട ക്ഷത്രിയ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് മധ്യേന്ത്യയിലെയും വടക്കു പടിഞ്ഞാറ് ഇന്ത്യയിലെയും വിഭാഗത്തിൽപ്പെട്ട ക്ഷത്രിയ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ഞാൻ ഈ ഒരു ചോദ്യം നേരത്തെ തന്നെ പറയേണ്ടതായിരുന്നു ഉത്തരം വന്നിട്ട് രജപുത്രരാണ് ടോർത്തിരിക്കുക രജപുത്രരാണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൗഹാൻ രാജവംശത്തിൽപ്പെട്ടവരും പിന്നെ തോമര രാജാക്കന്മാരും ഈ ഒരു രജപുത്ര വിഭാഗത്തിൽപ്പെട്ടവരാണ് ടോർത്തിരിക്കുക രജപുത്ര വിഭാഗത്തിൽപ്പെട്ടവരാണ് തോമര രാജാക്കൻ രാജാക്കന്മാരും അടുത്തത് എട്ടാമത്തെ ചോദ്യം ഡൽഹി സുൽത്താനേറ്റിലെ ഏക വനിതാ ഭരണാധികാരി ആരായിരുന്നു ഡൽഹി സുൽത്താനേറ്റിലെ ഏക വനിതാ ഭരണാധികാരി ആരായിരുന്നു ഉത്തരം വന്നിട്ട് റസിയ സുൽത്താനായിരുന്നു കേട്ടോ അതായത് മിഷിന്റെ മകളായിരുന്നു റസിയ സുൽത്താന പിന്നീട് ചില പ്രഭുക്കന്മാർ എതിരായതോടെ റസിയ സുൽത്താനക്ക് അധികാരം നഷ്ടപ്പെടുകയായിരുന്നു കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഡൽഹി സുൽത്താനേറ്റിലെ ഏക വനിതാ ഭരണാധികാരി ആരായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ റസിയ സുൽത്താനെയാണ് ഉത്തരമായിട്ട് വരുന്നത് അടുത്ത ഒൻപതാമത്തെ ചോദ്യം ഗിൽജി രാജവംശം പ്രധാന ഭരണാധികാരി ആര് കിൽജി രാജവംശത്തിന്റെ പ്രധാന ഭരണാധികാരി ആര് ഉത്തരം വന്നിട്ട് അലാ ഉദ്ദീൻ കിൽജിയാണ് കേട്ടോ ഓർത്തിരിക്കുക നമ്മൾ ഇത്ര നേരം നോക്കിയത് അടിമവംശം അഥവാ മാലുക് വംശമാണ് നമ്മൾ ഇനി ഈ ഒരു ചോദ്യം വന്നിട്ട് കിൽജി വംശവുമായി ബന്ധപ്പെട്ടതാണ് ഓർത്തിരിക്കുക കിൽജി രാജവംശത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരി ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ അലാവുദ്ദീൻ കിൽജിയാണ് അലൗദ്ദീൻ കിൽജയെക്കുറിച്ച് പഠിക്കാനുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം വന്നിട്ട് ഗുജറാത്ത് പിടിച്ചെടുക്കുകയുണ്ടായി ഗുജറാത്ത് പിടിച്ചെടുത്തതിന് മൂലം അവിടെയുള്ള തുറമുഖങ്ങൾ ഇദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലായി മാറുകയായിരുന്നു പിന്നീട് ഇദ്ദേഹം ഇറാഖിൽ നിന്നും മികച്ച ഇനം കുതിരകൾ ഈ തുറമുഖങ്ങൾ വഴി ഇറക്കുമതി ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് സൈന്യം മികച്ച രീതിയിൽ മെച്ചപ്പെടുത്താനായിട്ട് സഹായിച്ചു കുതിരകളെ ഇറക്കുമതി ചെയ്തതോടുകൂടി സൈന്യം മികച്ച രീതിയിൽ മെച്ചപ്പെടുത്തി അതുകൊണ്ട് തന്നെ തെക്ക് ഇന്ത്യയിലെയും പടിഞ്ഞാറ് ഇന്ത്യയിലെയും മിക്ക പ്രദേശങ്ങളും ഇദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലായി മാറുകയായിരുന്നു ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇറാഖിൽ നിന്നും കുതിരകളെ ഇറക്കുമതി ചെയ്ത കാര്യം ഓർത്തിരിക്കുക സൈന്യത്തെ മെച്ചപ്പെടുത്തിയത് ഓർത്തിരിക്കുക തെക്കേ ഇന്ത്യയിലെയും പടിഞ്ഞാറ് ഇന്ത്യയിലെയും മിക്ക പ്രദേശങ്ങളും ഇദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലായതും ഓർത്തിരിക്കുക അടുത്ത പത്താമത്തെ ചോദ്യം തുക്ലക് വംശത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരി ആര് തുക്ലക് വംശത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരി ആര് ഉത്തരം വന്നിട്ട് മുഹമ്മദ് ബിൻ തുക്ലക്ക് ആണ് ടോർത്തിരിക്കുക ഉത്തരം വന്നിട്ട് മുഹമ്മദ് ബിൻ തുക്ലഗ് ആണ് അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം മുഹമ്മദ് ബിൻ തുക്ലക്ക് ഡൽഹിയിൽ നിന്ന് തലസ്ഥാനം എവിടേക്കാണ് മാറ്റിയത് മുഹമ്മദ് ബിൻ തുക്ലക് ഡൽഹിയിൽ നിന്ന് തലസ്ഥാനം എവിടേക്കാണ് മാറ്റിയത് ഉത്തരം വന്നിട്ട് ദേവഗിരിയാണ് ടോർത്തിരിക്കുക ദേവഗിരിയാണ് അടുത്ത പന്ത്രണ്ടാമത്തെ ചോദ്യം തുക്ലകിൻ്റെ കാലത്ത് ദേവഗിരി അറിയപ്പെട്ടിരുന്ന പേര് തുക്ലകിൻ്റെ കാലത്ത് ദേവഗിരി അറിയപ്പെട്ടിരുന്ന പേര് ഉത്തരം വന്നിട്ട് ദൗലത്താബാദ് ആണ് ടോർത്തിരിക്ക ദേവഗിരി അറിയപ്പെട്ടിരുന്ന പേര് വന്നിട്ട് ദൗലത്താബാദ് എന്ന പേരിലാണ് ഇനി തുക്ലക് വംശത്തെ തുടർന്ന് അധികാരത്തിൽ വന്നതാണ് സെയ്ദ് വംശം ലോധി വംശം അതിൽ ഭരണാധികാരി ഭരണാധികാരികൾ വന്നിട്ട് ദുർബലരായിരുന്നു അതുകൊണ്ട് അത്ര നമുക്ക് പഠിക്കാനില്ല പക്ഷെ നമുക്ക് പഠിക്കാനുള്ള ഒരേ ഒരു ഫാക്റ്റ് ഉണ്ട് അത് നമുക്ക് ചോദ്യത്തിലൂടെ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം കേട്ടോ അടുത്തത് നോക്കാം നമ്മൾ ഇതേപോലെ തന്നെ ആദ്യം ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ആദ്യം ഒരു ഫ്ലോ ചാർട്ട് നോക്കിയ പോലെ തന്നെ ഒരു ഫ്ലോ ചാർട്ട് മറ്റൊരു ഫ്ലോ ചാർട്ടാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ എസ് സി ആർ ടി പാഠപുസ്തകത്തിലുള്ളത് തന്നെയാണ് ആദ്യം നമ്മൾ എന്തായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത് സുൽത്താനേറ്റ് ആയിരുന്നു അല്ലേ അതായത് ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെയുള്ള സുൽത്താൻ പീരീഡിൻ്റെ ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ ടൈം ആയിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഗൾ രാജവംശത്തിലെ ടൈം ലൈനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ മുഗൾ രാജവംശത്തിലെ ടൈം ലൈനാണ് അതായത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് മുതലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പിന്നെ നോക്കുക നിങ്ങൾ ആദ്യം ഏത് രാജാവായിരുന്നു ബ ബാബർ ആയിരുന്നു പിന്നീട് ഹുമയൂൺ ആയിരുന്നു പിന്നീട് അക്ബർ ആയിരുന്നു ജഹാംഗീർ ആയിരുന്നു ഷാജഹാൻ പിന്നീട് ഔരംഗസീബ് കേട്ടോ അപ്പം ഇതിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഭരണാധികാരികളുടെ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ അപ്പം അത് മാത്രമേ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ ബാബർ ഹുമയൂൺ അക്ബർ ജഹാംഗീർ ഷാജഹാൻ ഔരംഗസീബ് ഇത്രയും പേര് നിങ്ങളൊന്ന് ഓർത്തിരിക്കാം നമുക്കിനി ചോദ്യത്തിലേക്ക് കിടക്കാം മുഗൾ സാമ്രാജ്യത്തിന് അടി അടിസ്ഥാനമിട്ട് യുദ്ധം ഏത് മുഗൾ സാമ്രാജ്യത്തിന് അടിസ്ഥാനമിട്ട് യുദ്ധം ഏത് ഉത്തരം വന്നിട്ട് ഒന്നാം പാനിപ്പറ്റ് യുദ്ധമാണ് കേട്ടോ അതായത് ഒന്നാം പാനിപ്പറ്റ് യുദ്ധമാണ് അത് നടന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് ഓക്കെ ഓർത്തിരിക്കുക മുഗൾ സാമ്രാജ്യത്തിന് തുടക്കമിട്ട യുദ്ധമാണ് ഒന്നാം പാനിപ്പറ്റ് യുദ്ധം അത് നടന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് ഡേറ്റ് സാഹിതം നിങ്ങൾ എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കുക അടുത്ത് നമുക്ക് പതിനാലാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലെ പാനിപ്പറ്റി യുദ്ധം ആരെല്ലാം തമ്മിലായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിലെ പാനിപ്പറ്റി യുദ്ധം ആരെല്ലാം തമ്മിലായിരുന്നു ഓർത്തിരിക്കുക ഇബ്രാഹിം ലോധിയും ബാബറും ഇതാണ് ഞാൻ ഒരു പോയിന്റ് നമ്മൾ പഠിക്കണമെന്ന് വിചാരിച്ചത് പഠിക്കണമെന്ന് പറഞ്ഞത് അതായത് നമുക്കറിയാം ഏറ്റവും അവസാനത്തെ വംശ ഏതായിരുന്നു ലോധി വംശമായിരുന്നു അല്ലെ ലോധി വംശത്തിൽ ഒരു ഭരണാധികാരി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇബ്രാഹിം ലോധിയാണ് അവസാനത്തെ ഭരണാധികാരിയായിരുന്നു ഇബ്രാഹിം ലോധി ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിലുള്ള യുദ്ധമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറില് പാനിപ്പറ്റി യുദ്ധം അതിൽ വന്നിട്ട് ഇബ്രാഹിം ലോധി പരാജയപ്പെടുകയായിരുന്നു തുടർന്ന് ബാബർ വന്നിട്ട് അധികാരത്തിൽ ഏൽക്കുകയായിരുന്നു അതാണ് ആയിരത്തി മുതൽ മുഗൾ രാജവംശത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് അടുത്ത നമുക്ക് പതിനഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം മുഗൾ സാമ്രാജ്യത്തിലെ സ്ഥാപകൻ ആര് മുഗൾ സാമ്രാജ്യത്തിലെ സ്ഥാപകൻ ആര് ഉത്തരം എന്താണ് ബാബർ അല്ലെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു മുഗൾ സാമ്രാജ്യത്തിലെ സ്ഥാപകൻ എന്ന് പറയുന്നത് ബാബർ ആണ് അടുത്ത പതിനാ പതിനാറാമത്തെ ചോദ്യം മൻസബ്ദാരി സമ്പ്രദായം ആവിഷ്കരിച്ച മുഗൾ ഭരണാധികാരി ആര് മൻസബ്ദാരി സമ്പ്രദായം ആവിഷ്കരിച്ച മുഗൾ ഭരണാധികാരി ആര് ഉത്തരം വന്നിട്ട് അക്ബർ ആണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റനാണ് നിരവധി തവണ പി സിയിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ആ മൻസബ്ദാരി സമ്പ്രദായം ആവിഷ്കരിച്ച മുഗൾ ഭരണാധികാരി അക്ബർ ആണ് ഇനി എന്താണ് ഈ മൻസബ്ദാരി സമ്പ്രദായം എന്ന് പറയാം അതായത് ഓരോ ഉദ്യോഗസ്ഥരും തങ്ങളുടെ കീഴിൽ ഒരു നിശ്ചിത എണ്ണം സൈനികരെ നിലനിർത്താൻ ബാധ്യസ്ഥനായിരുന്നു അതായത് ഈ സമ്പ്രദായത്തിൽ ഓരോ ഉദ്യോഗസ്ഥനും തങ്ങളുടെ കീഴിൽ ഒരു നിശ്ചിത എണ്ണം സൈനികരെ നിലനിർത്താൻ ബാധ്യസ്ഥനായിരുന്നു അതുകൊണ്ട് തന്നെ അക്ബറിന് ഒരു മികച്ച രീതിയിലുള്ള സൈന്യത്തെ രൂപീകരിക്കാനായിട്ട് സഹായിച്ചു ഇത് ഇതാണ് ഈ ഒരു സമ്പ്രദായമാണ് മാന്സബ്ദാരി സമ്പ്രദായം എന്ന് പറയുന്നത് അടുത്ത പതിനേഴാമത്തെ ചോദ്യം അക്ബർനാമ എന്ന പുസ്തകം എഴുതിയത് ആര് അക്ബർനാമ എന്ന പുസ്തകം എഴുതിയത് ആര് ഓർത്തിരിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റൻ ആണ് ഉത്തരം വന്നിട്ട് അബുൽ ഫസൽ ആണ് ഓർത്തിരിക്കുക അബുൽ ഫസൽ ആണ് അക്ബർനാമ എന്ന പുസ്തകം എഴുതിയത് അതുമാത്രമല്ല ഈ അബുൽ ഫസൽ എഴുതിയ അക്ബർനാമ എന്ന പുസ്തകം വന്നിട്ട് മൂന്ന് ഭാഗങ്ങളായിട്ടായിരുന്നു അതിൽ വന്നിട്ട് ആദ്യത്തെ ഭാഗം വന്നിട്ട് അക്ബറുടെ മുൻകാബികളെ ആയിരുന്നു രണ്ടാമത്തെ ഭാഗം വന്നിട്ട് അക്ബറുടെ ഭരണകാലത്തെയും മൂന്നാമത്തെ ഭാഗം വന്നിട്ട് അദ്ദേഹത്തിന്റെ ഭരണ സംവിധാനത്തെയും സൂചിപ്പിക്കുന്നതായിരുന്നു ഓക്കെ അപ്പം ഇതിൽ വന്നിട്ട് ഞാനൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അക്ബറുടെ ഭരണ സംവിധാനത്തെ പ്രതിപാദിക്കുന്ന ചരിത്രകൃതി ഏതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അക്ബറിനാബഴ തന്നെ മൂന്നാമത്തെ ഭാഗമാണ് അതൊരു വേറൊരു പേരിൽ തന്നെ അറിയപ്പെടുന്നുണ്ട് അതിന് അതിന് പറയുന്ന പേരാണ് ഐൻ ഇ അക്ബറി കേട്ടോ ഓർത്തയ്ക്ക ഐൻ ഇ അക്ബറി എന്ന പേരിലാണ് അപ്പൊ അക്ബറുടെ ഭരണ സംവിധാനത്തെ പ്രതിപാദിക്കുന്ന ചരിത്രകൃതി ഏതാണ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐൻ ഇ അക്ബറിയാണ് അടുത്ത പതിനെട്ടാമത്തെ ചോദ്യം ചോള രാജവംശത്തിലെ പ്രധാന ഭരണാധികാരികൾ ആരല്ല ചോള രാജവംശത്തിലെ പ്രധാന ഭരണാധികാരികൾ ആരല്ല ഉത്തരം വന്നിട്ട് രാജരാജ ചോളനും രാജേന്ദ്ര ചോളനുമാണ് ടോർത്തിരിക്കുക ചോളവംശത്തിലെ ചോളരാജവംശത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികൾ ആരെല്ലാം എന്ന് ചോദിക്കുകയാണെങ്കിൽ രാജരാജ ചോളനും രാജേന്ദ്ര ചോളനുമാണ് അടുത്ത പത്തൊൻപതാമത്തെ ചോദ്യം വിജയനഗരം സന്ദർശിച്ച പേർഷ്യൻ സഞ്ചാരി ആര് വിജയനഗരം സഞ്ച സന്ദർശിച്ച പേർഷ്യൻ സഞ്ചാരി ആര് ഉത്തരം വന്നിട്ട് അബ്ദുൾ റസാഖാണ് ടോർത്തിരിക്കുക അബ്ദുൾ റസാക്കാണ് വിജയനഗരം സന്ദർശിച്ച പേർഷ്യൻ സഞ്ചാരി അടുത്ത ഇരുപതാമത്തെ ചോദ്യം വിജയനഗര സാമ്രാജ്യത്തിലെ സ്ഥാപകർ ആരെല്ലാം വിജയനഗര സാമ്രാജ്യത്തിന്റെ സ്ഥാപകർ ആരെല്ലാം ഉത്തരം വന്നിട്ട് ഹരിഹനും ഹരിഹരനും ബുക്കനുമാണ് ടോർത്തിരിക്കുക ഹരിഹരനും ബുക്കനുമാണ് വിജയനഗര സാമ്രാജ്യത്തിലെ സ്ഥാപകർ അടുത്ത ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം വിജയനഗര സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരി ആര് വിജയനഗര സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരി ആര് ഉത്തരം വന്നിട്ട് കൃഷ്ണദേവരായറാണ് ആണ് ടോർത്തിരിക്കുക കൃഷ്ണദേവരായറാണ് അഭിനവ ഭോജൻ ആന്ധ്രഭോജൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന തുളുവ വംശത്തിലെ ഒരു രാജാവ് ഒരു പ്രമുഖ രാജാവ് കൂടിയായിരുന്നു കൃഷ്ണദേവരായർ കേട്ടോ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക എന്തൊക്കെയാണ് പറഞ്ഞത് വിജയനഗര സാമ്രാജ്യത്തിലെ പ്രധാന ഭരണാധികാരി കൃഷ്ണദേവരായറായിരുന്നു ആയിരുന്നു അതുമാത്രമല്ല ഇദ്ദേഹം രണ്ട് പേരുകളിൽ അറിയപ്പെടുന്നു എന്ന് പറഞ്ഞു ഏതൊക്കെയാണ് അഭിനവ ഭോജൻ ആന്ധ്രഭോജൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു തുളുവ വംശത്തിലെ പ്രധാനപ്പെട്ട രാജാവ് കൂടിയാണ് കൃഷ്ണദേവരായർ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക അടുത്ത ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം ബാമിനി രാജ്യത്തിന്റെ സ്ഥാപകൻ ആര് ബാമിനി രാജ്യത്തിന്റെ സ്ഥാപകൻ ആര് ഉത്തരം വന്നിട്ട് അലാവുദ്ദീൻ ഹസൻ ആണ് ഉദ്ദീൻ ഹസനാണ് അലാവുദ്ദീൻ ഹസൻ ആണ് ബാമിനി രാജ്യത്തിന്റെ സ്ഥാപകൻ അടുത്ത ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം ഉത്തരം വന്നിട്ട് റേച്ചൂർ ആണ് ടോറൂർ ആണ് ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം അതുമാത്രമല്ല തുങ്കഭദ്ര കൃഷ്ണ എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശം കൂടിയാണ് റേച്ചൂർ ഓർത്തിരിക്കഭദ്ര കൃഷ്ണ എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശം കൂടിയാണ് റേച്ചൂർ ഇരുപത്തിനാലാമത്തെ ചോദ്യം മറാത്ത രാജ്യത്തിലെ പ്രധാന ഭരണാധികാരി ആരായിരുന്നു മറാത്ത രാജ്യത്തിലെ പ്രധാന ഭരണാധികാരി ആരായിരുന്നു ഉത്തരം വന്നിട്ട് ശിവജിയാണ് കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കുക മറാത്ത രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരി ശിവജി ആയിരുന്നു ഛത്രപതി എന്ന സ്ഥാന സ്വീകരിച്ച ഭരണാധികാരി കൂടിയായിരുന്നു ശിവജി ഓർത്തിരിക്കുക ഇദ്ദേഹത്തിൻ്റെ സ്ഥാന പേര് വന്നിട്ട് ഛത്രപതിയാണ് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം മറാത്ത രാജ്യത്തിന്റെ തലസ്ഥാനം എവിടെയായിരുന്നു മറാത്ത രാജ്യത്തിന്റെ തലസ്ഥാനം എവിടെ ഉത്തരം വന്നിട്ട് പൂനെയാണ് കേട്ടോർത്തിരിക്കുക മറാത്ത രാജ്യത്തിന്റെ തലസ്ഥാനം എവിടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം വന്നിട്ട് പൂനെയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളും എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ കൂടുതൽ ക്ലിക്ക് ചെയ്യുക മാത്രമല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെയും ടെലിഗ്രാം ഗ്രൂപ്പിന്റെയും ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കൂടുതൽ വീഡിയോസായിട്ട് ചാനൽ തുടർന്ന് കാണുക താങ്ക് യു